തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടുതൽ ശക്തമാക്കാനും ജനുവരി 7-ന് ഹർത്താൽ നടത്താനും ഒക്കെ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു രൂപത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ യു ഡി എഫും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ ദിവസം എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് ഒന്ന് കാത്തിരിക്കാം, അതുവരെ കാത്തിരിക്കാം, അതേ വഴിയുള്ളൂ. എന്നാൽ അതിനിടയിലാണ് ഈ രണ്ട് കക്ഷികളുടെയും തലയ്ക്ക് ഒരു വലിയ അടി കിട്ടിയത്. ആ അടി വന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ്, ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ഉത്തരവാണ്. എന്താണ് സാഹചര്യം? ഈ സമരം മൂലം കോർപ്പറേഷനകത്ത് പരിസര പ്രദേശത്തും എന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡെപ്യൂട്ടി മേയർ കൂടിയായ പി കെ രാജു ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ ഹർജി പരിഗണിക്കുകയും അതിനുശേഷം ഒരു ഉത്തരവ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും നിർണായകം. എത്രയാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്, അതിൻ്റെ കണക്ക് എത്രയും വേഗം തയ്യാറാക്കണം. അങ്ങ് തയ്യാറാക്കി അത് ഹൈക്കോടതിയെ അറിയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഈ കോർപ്പറേഷനകത്ത് മേയറുടെ ഓഫീസിന് മുന്നിൽ, ഡി ആർ അനിലിൻ്റെ ഓഫീസിന് മുന്നിൽ, കൗൺസിൽ ഹാളിലൊക്കെ സമരത്തിൻ്റെ ഭാഗമായി നടത്തിയ അക്രമങ്ങളുണ്ട്. അതിൻ്റെ നാശനഷ്ടം എത്രയുണ്ട് എന്ന് കണക്കാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാഥമിക കണക്കനുസരിച്ച് തന്നെ ലക്ഷങ്ങൾ വരും. അങ്ങനെ ഹൈക്കോടതിയിൽ ഈ കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കണക്ക് സമർപ്പിക്കണമെങ്കിൽ കണക്ക് തയ്യാറാക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ആ ഉദ്യോഗസ്ഥനാണ് ഈ കണക്ക് തയ്യാറാക്കേണ്ട, റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടും ഹൈക്കോടതി. ട്രഷറിയിൽ കെട്ടിവെക്കണം അല്ലെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടും. അതല്ലെങ്കിൽ ആ നഷ്ടപരിഹാരം ഈടാക്കണം എന്നാവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ വലിയ തുക ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ അടയ്ക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരും. അതോടുകൂടി ഇപ്പോൾ തന്നെ തകർന്ന് തരിപ്പണായി നിൽക്കുന്ന, ഇപ്പോൾ തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ സമരം കൂടുതൽ പരാജയത്തിലേക്ക് നീങ്ങും. സമരം തന്നെ അവസാനിപ്പിച്ച് ഓടേണ്ടി വരും. നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്, രണ്ട് അനുഭവമുണ്ട്. ഒന്ന് കോർപ്പറേഷൻ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ, സമരവുമായി ബന്ധപ്പെട്ട് ഡി ആർ അനിലിൻ്റെ ഓഫീസാണ് എന്ന് കരുതി മെഡിക്കൽ കോളേജിനടുത്തുള്ള കോർപ്പറേഷൻ്റെ ബിൽഡിങ് അടിച്ച് പൊളിച്ചു ആര്? നമ്മുടെ ബി ജെ പി പ്രവർത്തകർ. അങ്ങനെ 8 പേർ അറസ്റ്റിലായി, ജയിലിലായി. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹർജി നൽകി. അപ്പോൾ കോടതി പറഞ്ഞു ആ നാശനഷ്ടത്തിൻ്റെ തുക മുഴുവൻ കെട്ടിവെക്കൂ എന്ന്. അങ്ങനെ ആ നാശനഷ്ടം കണക്കാക്കി അത് കോടതിയിൽ കൊടുത്ത് ആ പണം കെട്ടിവെച്ചതിന് ശേഷം മാത്രമാണ് ജാമ്യത്തിലിറങ്ങാൻ കഴിഞ്ഞത് ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും. അതേപോലെ നാളെ കൗൺസിൽ ഓഫീസിൽ കയറണമെങ്കിൽ, അതല്ലെങ്കിൽ നാളെ കൗൺസിൽ ഹാളിൽ കയറണമെങ്കിൽ, അതല്ലെങ്കിൽ നാളെ കോർപ്പറേഷൻ ഓഫീസിൽ കയറണമെങ്കിൽ, ഈ കൗൺസിലർമാരും ബി ജെ പി നേതാക്കളുമൊക്കെ പണം കെട്ടിവെക്കേണ്ട അവസ്ഥ, കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഏറ്റവും പുതിയ ഉത്തരവ്. ഞാൻ പറഞ്ഞത് നേരത്തെ രണ്ട് ഉദാഹരണങ്ങളുണ്ടെന്ന്. മറ്റൊന്ന്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഒരു ദിവസം ഹർത്താൽ നടത്തി. ഒരു മിന്നലെ ഹർത്താലായിരുന്നു, അങ്ങോളം ഇങ്ങോളം ആക്രമണമായിരുന്നു. എന്തിനാണ് ഹർത്താൽ നടത്തിയത്? പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധന നടത്തുന്നു, എൻ ഐ എ പരിശോധന നടത്തുന്നു, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത്. ഹർത്താലിനെ ആഹ്വാനം ചെയ്തതോടുകൂടി ആഹ്വാനം ചെയ്തവർ അറസ്റ്റിലായി, നിരവധി പേർ അറസ്റ്റിലായി, നിരവധി കേസെടുക്കേണ്ടി വന്നു. ഏകദേശം 80 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ 80 ലക്ഷം രൂപയുടെ നാശനഷ്ടം, ആ തുക തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ആ നടപടിക്രമങ്ങൾ നീണ്ടുപോയി. അവസാനം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ തന്നെ വിളിച്ചു വരുത്തി ഹൈക്കോടതി ജഡ്ജി. എന്നിട്ട് പറഞ്ഞു ജനുവരി 15-നകം ഈ തുക തിരിച്ചു പിടിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ഈ തുക തിരിച്ചു പിടിക്കാൻ വൈകിയത് എന്ന് ഹൈക്കോടതി ആഭ്യന്തര സെക്രട്ടറിയോട് ചോദിച്ചു. ആഭ്യന്തര സെക്രട്ടറി നിരുപാധികം മാപ്പ് പറഞ്ഞു, വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു, ഇനി വൈകിയില്ല, കോടതി പറഞ്ഞോളൂ, ആ ദിവസത്തിനകം ഈ പണം തിരിച്ചു പിടിക്കും എന്ന്. അങ്ങനെയാണ് ഈ ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതി മോചിപ്പിച്ചത് അല്ലെങ്കിൽ വിട്ടയച്ചത്. അതുകൊണ്ട് ജനുവരി 15-നകം ആ തുക മുഴുവൻ തിരിച്ചു പിടിക്കാൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേ അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ. ഏത് നിമിഷവും കോടതിയുടെ പിടിവീഴുന്ന അവസ്ഥ, ഈ തുക മുഴുവൻ കെട്ടിവയ്ക്കാതെ പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ, പണം തിരിച്ചടച്ചില്ലെങ്കിൽ, കെട്ടിവെച്ചില്ലെങ്കിൽ
ജപ്തി നടപടികളിലേക്ക് നീങ്ങാൻ കോടതി തന്നെ നിർദ്ദേശം നൽകിയ ചരിത്രമുണ്ട്. അതാണ് പി എഫ് ഐയുടെ പോപ്പുലർ ഫണ്ടിൻ്റെ നേതാക്കൾക്കെതിരെയുള്ള നടപടി. അതേ നടപടി ഈ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് ബാധകമാകും. ആർക്കെതിരെയാണോ കേസെടുത്തിരിക്കുന്നത്, ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണോ കേസെടുത്തിരിക്കുന്നത്, അവരിൽ നിന്നായിരിക്കും ആ പണം തിരിച്ചുപിടിക്കാൻ ആവശ്യപ്പെടുക. അത് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുണ്ട്, ലീഗിൻ്റെ കൗൺസിലർമാരുണ്ട്, ബി ജെ പിയുടെ കൗൺസിലർമാരുണ്ട്. അവരെല്ലാവരിൽ നിന്നും ഈ പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കും, അതിന് ഉത്തരവിടും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ചീട്ട് കീറും എന്നേ പറയാനുള്ളൂ. അതിനിടയിലാണ് ജനുവരി 7-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഹർത്താൽ ദിവസം നടക്കുന്ന അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും അക്രമ സംഭവം എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരവും കൂടി ഈ തലയിൽ, ഈ ബി ജെ പി നേതാക്കളുടെ തലയിൽ, ആരാണോ ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് അവരുടെ തലയിൽ വീഴും എന്ന് നേരത്തെ തന്നെ പല കേസുകളിലും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതാ അതും വരാൻ വേണ്ടി പോകുന്നു. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ റോഡിൽ ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് സങ്കല്പിച്ച് നോക്കാം. അതല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ, അച്ചടക്കത്തിൻ്റെ പരിധിയിൽ നിർത്താൻ ഈ നേതാക്കൾക്ക് കഴിയണം. അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവരുടെ കാര്യം തഥൈവ തന്നെയാണ്. ഈ ജനുവരി 7 കൂടി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കാനുള്ള അവസ്ഥയിലേക്ക് ബി ജെ പി നേതാക്കൾ പെടും. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള അക്രമ സംഭവങ്ങൾക്ക് പണം കെട്ടിവെക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കും തയ്യാറാകും. അതോടുകൂടി ഈ സമരം എങ്ങനെ എവിടെ ചെന്ന് അവസാനിപ്പിക്കും എന്നറിയാതെ വിഷമിക്കേണ്ടി വരും ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ. മേയർ രാജിവെക്കണം എന്നതാണ് ആവശ്യം. ഒരിക്കലും രാജിവെക്കില്ല എന്ന് മേയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, CPIM പ്രഖ്യാപിച്ചു കഴിഞ്ഞു, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനാവൃതാക്കപ്പനും പറഞ്ഞു കഴിഞ്ഞു, രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. എഴുതാത്ത കത്താണിത്, ആരും കാണാത്ത കത്താണിത്. ഈ കത്ത് ആരെഴുതി, എവിടെ എഴുതി, എങ്ങനെ എഴുതി എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. കത്ത് ആരാണ് തയ്യാറാക്കിയത് എന്ന് പുറത്തു വരട്ടെ. മാധ്യമപ്രവർത്തകന് എവിടെ നിന്നാണ് ഈ കത്ത് കിട്ടിയത് എന്ന് മാധ്യമപ്രവർത്തകൻ പറയട്ടെ. അദ്ദേഹം പറയേണ്ട കാര്യമില്ല, കാരണം സോഴ്സ് വെളിപ്പെടുത്താതിരിക്കാൻ പത്രപ്രവർത്തകന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ സീല് വെച്ച കവറിൽ കൊടുക്കുകയേ വേണ്ടൂ. അത്രയും കേസ് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ആവശ്യം വരുന്നുള്ളൂ. അത്തരമൊരു ആവശ്യത്തിലേക്ക് കോടതി തന്നെ വരാൻ സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കത്ത് തയ്യാറാക്കിയത് ആരാണ് എന്ന് കണ്ടെത്തുക വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് പറയേണ്ടത് ഈ മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് എവിടെ നിന്ന് കത്ത് കിട്ടി എന്ന്. അത് പറയാത്തിടത്തോളം കാലം ഈ കേസിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല, ഈ കത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കേസ് എവിടെ ചെന്നെത്തും, എങ്ങോട്ട് പോകുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ചും പോലീസും ഉള്ളത്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി പോയിട്ടുണ്ട് ഈ കത്തുമായി ബന്ധപ്പെട്ട്. അതിനൊന്നും ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം വേണം ഈ കത്തിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് എന്ന് ഹൈക്കോടതി പറഞ്ഞു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യമേ ഉള്ളൂ, ഇതിൽ CBIയുടെ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ആ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ സുരക്ഷിതമാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ സമരം തുടങ്ങിയവർ എവിടെ അവസാനിപ്പിക്കും എന്നറിയാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കാഴ്ച 3-4 ദിവസമായി കാണുന്നു. ഇടക്കാലത്ത് മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കാമെന്ന ഒരു പൊതുധാരണയിലെത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസും UDFഉം അതിന് തയ്യാറാണ്. മന്ത്രിയുടെ അടുത്തേക്ക് ചർച്ചയ്ക്ക് പോയി. എന്നാൽ ഒരു പൊതുധാരണയിൽ BJPക്കും കോൺഗ്രസിനും എത്താൻ കഴിഞ്ഞില്ല, BJPക്കും UDFനും എത്താൻ കഴിഞ്ഞില്ല. അത് പിന്നീട് വിവാദമാകുമോ എന്ന ഭയത്തിൽ അവർ പിന്മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തുടങ്ങിയ സമരം എവിടെ അവസാനിപ്പിക്കും എന്നറിയാതെ ഉഴലുകയാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ. BJP ആദ്യം സമരം അവസാനിപ്പിച്ചാൽ BJPയെ കുറ്റപ്പെടുത്തും കോൺഗ്രസ്, കോൺഗ്രസ് ആദ്യം സമരം അവസാനിപ്പിച്ചാൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും BJP. അതുകൊണ്ട് ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് ഇവിടെ ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും UDFനെയും നേതാക്കൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സമരം നീണ്ടുപോകാനാണ് സാധ്യത. ഒരു കോടതിയുടെ ഇടപെടലിലൂടെ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന്, രക്ഷപ്പെടാൻ, നല്ല സുരക്ഷിതമായ ഒരു രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ തേടുകയാണ് സമര നേതാക്കൾ. അതുകൊണ്ട് കോടതിയുടെ നിർദ്ദേശം കിട്ടിയാൽ അപ്പോൾ സമരം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും കയ്യിൽ നിന്ന് പോയ കാശ് പോയത് തന്നെയാണ്, ആ പണം കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. സമരം കൊണ്ട് ഒന്നും നേടാത്ത ഒരവസ്ഥയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത്.